ഇപ്പഴേ ഇന്നലെ വരെ ഞാൻ ഇതിനകത്തായിരുന്നു പബ്ജി കളിച്ചോണ്ടിരുന്നത്. ഇപ്പഴേ നമ്മുടെ കുട്ട വന്നിട്ടുണ്ട്, കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഓ വണ്ടിക്കകത്തിരുന്ന് ചെറുത്ത കടിച്ചിട്ട് ഈ താടിയും എല്ലാം കൂടെ എനിക്കപ്പോ അവിടെ ഒരു തോന്നലുണ്ടായി താടി എടുത്താലോ. അമ്മാ എങ്ങനെ മൊത്തം മറ്റേ അടിച്ചേക്കാണ് പോയി എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഇപ്പൊ മറൈൻ ഡ്രൈവിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നല്ലേ ഈ തെണ്ടയ്ക്കാണെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി വന്ന ലുല്ലുമാളി. അവിടെ വന്നപ്പം അവിടെ എന്താ പറയുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, സമ്മതിച്ചില്ല. സെക്യൂരിറ്റി ഒക്കെ കൂടി വന്ന് എന്തോ ബഹളം എന്തോന്നൊക്കെ ചോദിച്ചു. അതെ, ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ഇന്റർവ്യൂ എടുത്ത സമയത്താണെങ്കിൽ അവിടെ ആൾക്കാരെല്ലാം പേടിച്ചു. പിന്നാണെങ്കിൽ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്ന് എടുക്കാൻ. ഇവനാണെങ്കിൽ സത്യം പറഞ്ഞ ഐഫോൺ എടുക്കാൻ വേണ്ടി നമ്മൾ ചെങ്ങന്നൂർ, അതായത് ആലപ്പുഴയിൽ നമ്മൾ എറണാകുളം വരെ വന്നു. എറണാകുളം വന്നിട്ട് ഇവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇവൻ എടുക്കാതിരിക്കുന്ന എന്തോ ആ മോഡൽ സ്റ്റോക്കില്ലെന്ന് പറയാം. സോറി, എന്ത് ചെയ്യാനാ ഇവിടെ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തൊരു വേറൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴും സാധനം ഇല്ലെന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യാനാ, ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു, ഐഫോൺ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. വേറെ എങ്ങും അല്ല, നമ്മുടെ ചെങ്ങന്നൂർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കടയിൽ സാധനം ഇരിപ്പുണ്ട്. ഇവർ ഉപയോഗിച്ച സാധനം തന്നെ അതിനുവേണ്ടി ഈ തെണ്ടി എന്നെ രാവിലെ എത്ര മണിക്കാണ്? അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഞാനും അവനോട് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ എന്നെ ഇവിടെ കൊണ്ടുവന്ന്. അത് കുഴപ്പമില്ല സാർ, വയറ് നിറച്ച് സാധനമൊക്കെ മേടിച്ചു തന്നു. അപ്പം അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് ഇങ്ങ് പോകുന്നു, മറൈൻ ഡ്രൈവിലോട്ട് പോകുന്നു. എന്താ പിന്നെ പരിപാടി? പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ചെങ്ങന്നൂർക്ക് നമുക്ക്. അതെ, നമ്മൾ സെക്യൂരിറ്റിയിലോട്ട് പോവാണ്. ഇപ്പം ചെല്ലുമെന്നറിയില്ല. എന്നാ ഉണ്ട്? അത് പറഞ്ഞത് മാസ്ക് ആയിരിക്കും. എന്നാ ഉണ്ട്? സുഖം. ബ്രോയുടെ പേരെന്തോ? എൻ്റെ പേര് ആൻവിൻ. ആൻവിൻ ബ്രോയുടെ? എൻ്റെ പേര് ഷാറോ. പിന്നെ അല്ല, എന്നാ ഉണ്ട്? പിന്നെ സുഖം. ഞങ്ങളൊരു ഇവനൊരു ഫോൺ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആ, എവിടെ തിരിച്ചു പോവാ വീട്ടിലോട്ട്? പിന്നെ വേറെ ഉണ്ട്? പിന്നെ ഗൈസ്, നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെ അടുത്തല്ലേ ഇവിടെ? ഗൈസ്, അപ്പോൾ ഒത്തിരി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, പക്ഷേ ഒന്നും നടന്നില്ല. അവിടെ പോയി ആകെ അരണ്ട് പോയി. പിന്നെ ഇവൻ്റെ ഫോണിൻ്റെ കാര്യത്തിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു പോയി. പിന്നെ ലാസ്റ്റ് ഞങ്ങളിവിടെ മറൈൻ ഡ്രൈവ് വന്നു കേട്ടോ. ആ സമയമുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോയോടൊക്കെ പോകാമായിരുന്നു. ഏറെ ദിവസം നമുക്ക് ഫോട്ടോയോടൊക്കെ പോയാലോ. നമുക്ക് ഇപ്പോൾ ആ ഫോണാണെങ്കിൽ നമ്മുടെ ചെങ്ങനൂർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കടയിൽ. അതെ, പക്ഷേ അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ലുല്ലുലി ചെയ്യുന്നപ്പോൾ പൊളിയായിരുന്നു അവിടെ കേട്ടോ. അവിടെ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ലുല്ലുലി കയറിയിട്ട് നമ്മുടെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഇല്ലേ, ഇൻട്രോ പറഞ്ഞപ്പോൾ ഗൈസ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ പോയിട്ട് മാസ്ക് പറ്റിക്ക്. പേരെന്തുവാ? പേരെന്ത് ബ്രോയുടെ? വിനയ്സ്. വീഡിയോ കാണാറുണ്ടോ അച്ഛൻ്റെ? പിന്നെ അല്ല, ബ്രോയുടെ പേരെന്തോ? ചേച്ചിയുടെ? ഓക്കെ, സന്തോഷം. ഓക്കെ പറഞ്ഞു ഇതായിരുന്നു. പക്ഷേ ഇല്ലേ, നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ലുല്ലുവിൽ കയറി ഞാൻ ആ ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ എന്നെയാണെങ്കിൽ അവിടെ നിന്ന് ഇറക്കി കിട്ടേനു. അവിടുത്തെ അവിടെ വന്ന കടയിലും അവിടുത്തെ ഷോപ്പിലിരുന്ന എല്ലാവരും എന്നെ തന്നെ നോക്കി. ഞാൻ ആ സാധാരണ വീട്ടിൽ പറഞ്ഞിട്ട് ആ പവറിൽ അങ്ങോട്ടും കാച്ചി. അതുമല്ല, പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ സെക്യൂരിറ്റി വന്ന് എന്നെ പിടിക്കുന്നത്. പിന്നെ ഞാൻ പിന്നെ എനിക്ക് വയർ നിറച്ച് ഫുഡൊക്കെ മേടിച്ച് തന്നു. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടത്തെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു. ഷോപ്പുണ്ടായിരുന്നു, പക്ഷേ അവിടെ സാധനമില്ല, സ്റ്റോക്കില്ല. സ്റ്റോക്കാലും ലാസ്റ്റ് കറങ്ങിത്തിരി നമ്മുടെ ചെങ്ങന്നൂർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചെങ്ങന്നൂരോട്ട് പോവാം. വെയിലായതുകൊണ്ട് എനിക്ക് നേരെ മണ്ടക്കോട്ട് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വേണം എടുത്തോ. വീടിൻ്റെ അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആ ഫോൺ മേടിക്കായിരുന്നു. അതിന് വരെ 100 കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നു. ഇവിടെ വന്ന് ഒന്നുമില്ല, എന്തോ പറയാനൊന്നും അറിയേണ്ട കാര്യം. നമ്മൾ കോള കഴിക്കാൻ വന്നതാണ്. കോള കഴിക്കാൻ? കോളായിരുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തൊരു പവർ ഇല്ലല്ലോ. മാസ്ക് ഒന്ന് മാറ്റിക്ക്. പേര് പറ. എന്റെ പേര് രോഹിത്. രോഹിത് ബ്രോ. എന്റെ പേര് ആദിൽ. ആദിൽ ബ്രോ. എന്റെ പേര് റോഷൻ. എന്തോ പരിപാടി? ചുമ്മാറിയാ? വീഡിയോസ് കാണാറുണ്ടോ? പിന്നെ അല്ല, നടക്കട്ടെ. ചുമ്മാ അല്ല, ഇവന് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാ, പെട്ടുപോയി. പോയിട്ടുവാ, ഇവിടെ കാണാം. ഗൈസ്, അപ്പം നമ്മളിവിടെ വന്നപ്പം നമ്മുടെ കുറച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല ഭയങ്കര ചൂടും കാര്യങ്ങളും. അപ്പം നമ്മൾ തണുത്ത ഒരു കുലുക്കി സർവത്തടിക്കുകയാണെന്ന് വെച്ച്.
അടിക്കടിക്ക് എങ്ങനെയുണ്ടെന്ന് പറയാല്ലേ ഗൈസപ്പ, ഞങ്ങളൊന്ന് കൂടിക്കട്ടെ കേട്ടോ. ഗൈസപ്പ നമ്മൾ പോവാ കേട്ടോ തിരിച്ച്. നമ്മൾ തിരിച്ച് നമ്മളവിടെ തന്നെ അവിടെ പോയിട്ടാണ് ഫോണൊക്കെ എടുക്കാൻ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, കുറേ ഒത്തിരി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല വീഡിയോസും കാര്യങ്ങളൊന്നും. നമ്മൾ പ്രതീക്ഷ അത്ര വീഡിയോ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും കണ്ടന്റ് നമുക്ക് ഒപ്പിക്കാം, എന്തായാലും നോക്കാം അല്ലേ. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ അവിടെ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. കുട്ടിയെ കണ്ടോ മാസ്ക് മാറ്റിക്കും. എന്തോ പേര് പറഞ്ഞോടെ കണ്ടത് വളരെ സന്തോഷം. ഇതല്ല പോട്ടതാ. ഓക്കെ ഓക്കെ പോവാം. ഇതല്ല എടുക്കാം എടുത്തോ. നേരെ നമ്മൾ നേരെ ആലപ്പുഴയോട്ട് പോകുന്നത്, ഫോൺ എടുക്കണം എന്ന് വെച്ചാൽ നൈറ്റ് ആകുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോണേ. നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂട്. ആരും കളിയാക്കില്ലോട്ടോ ഈ കണ്ണാടി വെച്ചെന്ന് പറഞ്ഞിട്ട് ഇല്ലടാ. അപ്പോൾ ഗൈസ് അപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഒറ്റ വീടിയിലായിരുന്നു, നേരെ നേരെ ചെങ്ങന്നൂർ വന്നിട്ടുണ്ട്. ഇപ്പം അപ്പുറത്ത് കടയുടെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഐഫോൺ വാങ്ങാൻ കിട്ടും, എൻ്റെ ഐഫോൺ. ഓ മോലെ എന്ത് ഒന്നും പറയില്ല, ഇനി സാധനം ചെന്ന് കണ്ടാൽ പറയില്ല. ഗൈസ് എൻ്റെ മുഖം കണ്ടോ, ഒരു ഐഫോൺ വേണ്ടി ഇറങ്ങിയതാ. ഇവിടുന്നാണ് പോയത്, നിങ്ങൾ അത് ആലോചിച്ചു. ഇവിടുന്നാണ് നേരെ എറണാകുളത്തെ ഉള്ള ഐഫോൺ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇനി അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നും ഇല്ല സാധനം. പിന്നെ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ അഞ്ചലോട്ടോ വരുന്നു. നമുക്ക് നേരെ കടയ്ക്കകത്തോട്ട് കയറി സാധനം മേടിക്കാം. എന്നിട്ട് എനിക്ക് വയറ് നിറച്ച് ഈ പൊറോട്ട നിറച്ച് മേടിച്ചു. അതൊക്കെ പിന്നെ മൂക്കിടിച്ചാൽ പറയും നിന്ന് മൊത്തം മേടിച്ചേരും. ഗൈസ് അപ്പോൾ നമ്മളത് കടയ്ക്കകത്തുണ്ട് കേട്ടോ. ഇന്നത്തെ ഇന്ന് അലച്ചു പോകുന്നത് വയ്യ, എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. ഇന്ന് വയ്യ അലഞ്ഞാലഞ്ഞ് വയ്യ. അപ്പോൾ ഇവന് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഒരു വീസ ഉണ്ടായിരുന്നു ഫോൺ. ഏതോ ഗ്രീനോ ഗ്രീൻ സീനില്ലല്ലോ. ഓ ഒരു സീനില്ല. ഓ വിഷയം ഭയങ്കര സന്തോഷം. എന്തോലെ നിനക്ക് എന്തൊരു ഇതുണ്ടോ, എന്നെ കണ്ടു, എൻ്റെ കണ്ണൊക്കെ കണ്ടു, എൻ്റെ താടിയൊക്കെ വല്ലതായി പോകാം മൊത്തത്തിൽ തന്നെ. നിന്ന് നോക്കി എന്നെ തന്നെ നോക്കിയിരുന്നു. ഒരു നിനക്ക് ഫോൺ കിട്ടുന്നതിൻ്റെ എനർജി എനർജിയും പിന്നെ നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ ഇത്. പക്ഷേ ഇതാണ് മെയിൻ സാധനം കിട്ടിയത്. ഞാനില്ലാണ്ടായി. എൻ്റെ ഫോൺ ഓണായിരുന്നു കേട്ടോ, അടിച്ചു പോയി കഴിച്ചു. എന്നാലും ചെയ്യാം, അടിച്ച് ഇപ്പം തന്നെ പോകണം. പോടാ ഇടിക്കല്ലേ ഒന്നാമത്. നമ്മൾ ഇത്ര നേരെ ഓടിയത് എങ്ങനെ? എനിക്ക് പൊറോട്ട ഇറച്ചി മേടിച്ചിരുത്തില്ലേ? എനക്ക് നമ്മൾ പൊറോട്ട ഇറച്ചി മേടിച്ചേരും, വയറ് ഇറച്ചൊരു കോളേ മേടിച്ചേരും. ഇതുണ്ട് എൻ്റെ താടിയൊക്കെ കണ്ടത്. താടി പക്ഷെ കുറച്ച് കുറയും. താടി കുറയല്ലേ, താടിയെല്ലാം പോയി, താടി മൊത്തം പോയി. നിന്റെ ഞാൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ നിന്റെ ഫോൺ തിരിച്ചു വെച്ചേ. ഗൈസ് ആറ് ഫോണാ പോളിന്ന് പറയണേ. തിരിച്ചു വെക്ക്. ഗൈസ് ഇതിൽ ആറ് ഫോണാ അടിപൊളിന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെൻ്റെ ഫോണ്, ഇത് അവൻ്റെ ഫോൺ. എൻ്റെയും ലെവണാ അവൻ്റെയും ലെവണാ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ മഴ വില്ല എന്തിവിടെ കണ്ണാടിയൊക്കെ. ഇനിയിപ്പോൾ കണ്ണാടിയൊക്കെ വെക്ക. പൊറോട്ട ഇറച്ചിയും പൊറോട്ടയും ബീഫ്. പൊറോട്ടയും ബീഫ് മതി. പിന്നെ വേറെന്താ പറയുന്നത്? പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മുമ്പേ, കുറേ പ്രാവശ്യം പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി അവിടെ പോയപ്പം. അവർക്കൊരു സന്തോഷമായി. കുറേ പേര് മിണ്ടണോ വേണ്ടേ മിണ്ടണോ വേണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പിന്നെ എല്ലാം അങ്ങോട്ട് പോയാൻ വേണ്ടി ഇല്ലടാ. കുറേ പേരെ കണ്ടു, ഒത്തിരി പേരെ കണ്ടു നമ്മൾ വീഡിയോ. നീ പൊങ്ങല്ലേ
ഇപ്പൊ ഫോൺ കിട്ടിയപ്പോ കണ്ടോ? പക്ഷെ അനങ്ങല്ലേ അനങ്ങല്ലേ, കണ്ണ കാണിച്ചു കണ്ണു കാണിച്ചു കണ്ണായി കണ്ട് ചീഞ്ഞ് പഴുത്തിരിക്കുക. അതുകൊണ്ടേ കണ്ണാടി വെക്കുന്നത് അഞ്ചലോട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഏകദേശം വേണ്ട ഫോണൊക്കെ വേണ്ട ഫോണായിട്ടുണ്ട്. ഇനി അതിൻ്റെ അത് കുറച്ച് ഈ എൻ്റെ ഫോണ് തഴപ്പി കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ വേണ്ട, നമ്മുടെ പ്രോ ചെയ്ത് തരും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് എൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടണം. വേണോ? നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്നോ ഇന്നോ എവിടെ കിടക്കുന്നു കൈസ? അപ്പൊ നമ്മുടെ പ്രോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താ പ്രോ ചെയ്യുന്നത്? സെറ്റ് ചെയ്യാം. ആപ്പിൾ ഐഡിയുടെ പേരെന്താ? മാസ്ക് വിബിത്ത്. വിബിത്ത് ബ്രോ. അപ്പൊ ഇവിടെ ഒരു ചെയർ ഉണ്ട് ഗൈസ്, എനിക്കിങ്ങനെ കറങ്ങാം കേട്ടോ. അതിന്റെ അടിപൊളിയായിട്ട് കറങ്ങാം. ഇതേ ഒന്ന് കറങ്ങിയാണ്. ഓ എന്തോ വേണോ ഇനി. അൽ കമലാസൻ, അൽ കമലാസൻ തിരിച്ചെത്തിയെന്ന് പറയാ. ഇത് കണ്ടോ, ഷൂ ഒക്കെ ഉണ്ടോ? ഇന്ന് കിടന്ന് അലഞ്ഞതാ. ഓ സിബിറ ഇന്നലെ വരെ ഞാൻ ഇതിനകത്തായിരുന്നു പബ്ജി കളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടം വന്നിട്ടുണ്ട്. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഓ അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഐശ്വര്യ മൊബൈൽസ് ആണ് നിൽക്കുന്നത്. അല്ലാണ്ട് ചേട്ടന്മാർ അറിയാണ്ട് പേരെന്ന് പറഞ്ഞേ? മഹേഷ്. മഹേഷ് ജിതിൻ. ജിതിൻ പറയണ. അനു. അനു പറഞ്ഞ അശ്വിൻ. അശ്വിൻ. പിന്നെ അവിടെ ഒരു ബ്രോ ഉണ്ടായിരുന്നു, ബ്രോ ഞാൻ കാണിച്ചായിരുന്നു, വിവിത് ബ്രോ. അപ്പം നമ്മുടെ എങ്ങനെയുണ്ട്, സന്തോഷമായില്ലേ? പിന്നെ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര ഹാപ്പി. ഓ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വിഷയം കഴിച്ച. അപ്പൊ ഒന്നും പറയാനില്ല. നിങ്ങളുടെ നമ്മുടെ ഇവിടെ ഞങ്ങൾ ഫോൺ മേടിക്കാൻ വന്ന അത്യാവശ്യം നല്ല അടിപൊളി എന്താ മൊബൈലിന്റെ കേസും കാര്യങ്ങളും, പിന്നെ ഐഫോൺ 30 എല്ലാം ഇവിടെ അവൈലബിൾ അല്ലണ്ണാ? എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ്. ഇതിനെ കുറിച്ച് പറയാറില്ല. എല്ലാ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അതെ, നമുക്ക് വൺ പ്ലസ് ഉണ്ട്, സാംസങ് ഉണ്ട്, ഐഫോൺ ഉണ്ട്, എല്ലാം അവൈലബിൾ. അതിന്റെ ആക്സസറീസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ. അണ്ണാ ഞങ്ങൾ പോകട്ടോ, രാവിലെ ഇറങ്ങിയതാ. ആ ആണ്ട വേറെ നമ്പറുണ്ട്. ആണ്ട പേരെന്ന് പറഞ്ഞേ? സാം. പുള്ളിക്കാരൻ നാണം നാണം. ഗൈസ് അപ്പൊ നമ്മള് നേരെ വീട്ടിലോട്ട് പോകട്ടോ. പോണേ പോണോ? ഓക്കെ ഗൈസ്. അപ്പൊ ഇവ ഫോണൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കാണെങ്കിൽ വണ്ടിക്കകത്ത് ഇരുന്ന് ചെറുത്തെ അടിച്ചിട്ട് ഈ താടിയും എല്ലാം കൂടെ എനിക്കപ്പോ അവിടെ ഒരു തോന്നലുണ്ടായി താടി എടുത്താലോ. അമ്മാ എങ്ങനെ നോക്കല്ലേ? എന്തായാലും ഞാൻ സത്യം പറഞ്ഞ 3 വർഷമായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഒരു ചേഞ്ച് ആവല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അല്ലണ്ണ അല്ലണ്ണ എന്നെ ഒന്ന് ഒടുക്കലാക്കിയേക്ക്. അമ്മയൊക്കെ എന്ത് പറയുന്നില്ല, അമ്മയ്ക്ക് 3 വർഷമായിട്ട് ഇങ്ങനെ തന്നെ കാട് തന്നെ. ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ മാസ്ക് വെച്ചെന്റെ താടിയുടെ എന്താ വെച്ചാ ഉള്ളെല്ലാം പോയി. എന്താ പറയാനാ, താടിയൊക്കെ എടുത്ത് കേട്ടത് ഒന്നും പറയാനില്ല. ലുക്ക് എങ്ങനെയുണ്ട്, പുതിയ ലുക്ക്? സത്യം പറഞ്ഞ താടി പഠിക്കാൻ വന്നതാണ്. പിന്നെ അവിടെ ആശിക്കണ്ടാ പറഞ്ഞ താടി പഠിക്കണ്ടല്ലേ? താടി പഠിക്കാൻ ഇത്ര മണി എത്ര മുടി കിട്ടുന്നത്? പത്തര പുള്ളി ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് മുടി വെട്ടിച്ചേക്ക് വേണം കേട്ടോ. എങ്ങനെയുണ്ട്, താടി ഉള്ളതായിരുന്നു അതോ ഇതായിരുന്നു ലുക്ക്? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കണ്ണാടി വെച്ച് പോയിട്ട് പോയ വിഷയം. ഓ അമ്മ, അമ്മയൊക്കെ തീർക്കരുത്. അമ്മ കുറച്ച് നാളെ എന്റെ മുഖം ശരിക്കത്തെ ഒരു മുഖം കണ്ടിട്ട് ഗൈസപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ ചെറുക്കൻ വേണ്ട മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കും. പുതിയ ഫോണൊക്കെ വാങ്ങിയിട്ട് നാളെ തകർക്കാനുള്ളതാ കോളേജിൽ പോയി. എന്താ വേണം കൈസ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ, സമയം ഒത്തിരി ആയി. അപ്പൊ കൈസ, അപ്പൊ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്ര നേരം അലഞ്ഞു തിരിഞ്ഞ് ഇപ്പൊ വന്നപ്പോ എത്ര മണിയായി? 11:00 സോറി 11 മണി ആയിട്ടുണ്ട് കൈസ്. അപ്പം അമ്മയെന്ന് അറിഞ്ഞില്ലോ എന്റെ ആടിയൊക്കെ വെട്ടിയ കാര്യം. അമ്മോ അമ്മോ എന്താ എന്ത് പറഞ്ഞാ, ഞാൻ ഇപ്പഴ തുറക്കണ്ടെന്ന് പറഞ്ഞതാണ്. കടലല്ലേ പറഞ്ഞ വിജയുടെ കിട്ടുണ്ടെന്ന്. നിങ്ങൾ മാറ്റണ്ട,
എന്നെ നോക്കാമേ സ്ക്രീൻ മാറ്റാൻ ഇവന്റെ താടിക്ക് മാറ്റുണ്ട് കുട്ടികളൊക്കെ ഫോണൊക്കെ എടുത്ത് ഫോണൊക്കെ എടുത്ത് കൊള്ളാമോ സത്യം പറഞ്ഞ ഇത് ഞാൻ പ്ലസ് ടു കേട്ടോ സത്യം പറഞ്ഞ ഇത് ഞാൻ പ്ലസ് ടുവില് വെച്ച സ്റ്റൈലാണ് കേട്ടോ പ്ലസ് ടു പ്ലസ് ടുവിൽ എന്റെ മുഖം ഇങ്ങനെയാണ് അപ്പൊ താടി ഉള്ള ചെയറുണ്ട് താടി എന്തോ താടി വെട്ടി തന്നു താടി ഡ്രസ് ചെയ്ത് സീനാണേ കൈസ് അപ്പൊ ഞാൻ താടി ഉള്ളതാണോ അതോ താടി ഇല്ലാത്തതാണോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് അച്ഛൻ പഠിക്കുമ്പോ എന്നോട് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് പയ്യന് ഫോണൊക്കെ എടുത്ത് അവന് ഭയങ്കര ഹാപ്പി ഈ പതിനൊന്നേക്കാലായിട്ട് അവന് ഭയങ്കര ഹാപ്പി മൈൻഡ് ആണ് ഗൈസ് അപ്പം ഒന്നും പറയില്ല ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചായിരുന്നു എന്നാലും വീട്ടിലോട്ട് ഞങ്ങൾ കുറച്ച് പാഴ്സലൊക്കെ മേടിച്ചിരുന്നു അപ്പൊ അതും കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കണം സത്യം പറഞ്ഞ വയ്യ ഞാൻ പറഞ്ഞായിരുന്നില്ല രാവിലെ തൊട്ട് അലച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതൊരു നല്ല വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ കാണാം.